ആടിയുലയുന്ന ജീവിത പടകിൽ ഭയചകിതനായി തളർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഭയം ഭാരം രോഗം അസ്വസ്ഥതകളുടെ നീർച്ചുഴിയിൽ വലഞ്ഞിരിക്കുകയാണോ നിങ്ങൾ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു വരൂ യേശുക്രിസ്തുവിന്റെ തിരുവചനം കേൾക്കുവാൻ ക്രിസ്ത്യൻ റിവൈവൽ ഫെല്ലോഷിപ്പിന്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം കോലഞ്ചേരി ഞാറ്റിങ്കാലായിൽ ഹിൽ ടോപ്പ് ഡിസംബർ മുതൽ വരെ നിങ്ങളും വരിക നിങ്ങൾ സ്നേഹിക്കുന്നവരെയും ക്ഷണിക്കുക ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു ാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ ഇബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഏഴും മുപ്പത്തി എട്ടും വാക്യങ്ങൾ നമുക്ക് വായിക്കാം കല്ലേർ ഈർച്ചവാളാൽ ഈർച്ച വാളാൽ അറുക്കപ്പെട്ടു പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ദൈവത്തിന് സ്തോത്രം വിശ്വാസവീരന്മാരുടെ പട്ടികയാണ് ഇബ്രാഹ്യ ലേഖനം പതിനൊന്നാം അധ്യായത്തിൽ പറയുന്നത് വിശ്വാസവീരന്മാർ പഴയ കാലത്ത് വിശുദ്ധന്മാരായും വിശ്വാസികളായും ജീവിച്ച് ഓട്ടം ഓടി തികച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിയതായ വിശ്വാസവീരന്മാർ അവരെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് വന്നു വരുമ്പോൾ അവർക്ക് കഷ്ടത സഹിക്കേണ്ടി വന്നു ദുരിതമേൽക്കേണ്ടി വന്നു ഈ യാതനകൾ സഹിക്കേണ്ടി വന്നു അനേകമനേകം പ്രതിസന്ധികളിലൂടെ അവർ കടന്നുപോയി അവരെ ഉഴന്നു വലഞ്ഞവരാണ് കാടുകളിലും മലപ്പാറകളുടെ ഗുഹകളിലും വെള്ളലുകളിലും ഒളിച്ചിരുന്ന് ജീവിതത്തിൽ ഏറെയേറെ കഷ്ടതകൾ സഹിച്ചവരാണ് എന്നെല്ലാം പറഞ്ഞ് വരുമ്പോൾ അപ്പ പറയുകയാണ് അവർ കല്ലെറിയേറ്റു ഈർച്ച വളർ പരീക്ഷിക്കപ്പെട്ടു വാളാൽ കൊല്ലപ്പെട്ടു ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു ബുദ്ധിമുട്ട് ഉപദ്രവവും കഷ്ടവും സഹിച്ചു കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്ന് വലഞ്ഞു ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല ലോത്തിന് ലോകം യോഗ്യമായി തോന്നി അബ്രഹാം മുഴുവനായി വിട്ടുകൊടുക്കാൻ തയ്യാറായി ലോത്തിൻ്റെ പൂർണ്ണമായ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറായി തിരഞ്ഞെടുത്ത് ഏത് വേണമെന്ന് തീരുമാനിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ലോത്തിന് കൊടുത്തു എന്നാൽ ലോത്ത് നോക്കി യോർധാന്യരിയുള്ള പ്രദേശമൊക്കെ നീരോട്ടുള്ളതെന്ന് കണ്ടു ലോത്ത് ലോകം യോഗ്യമായി കരുതി അബ്രഹാം ലോകം യോഗ്യമല്ല എന്ന് കരുതി ഇബ്രലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് അബ്രഹാനെക്കുറിച്ച് പറയുമ്പോൾ പറയും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു അബ്രഹാം ഇവിടെ സമ്പന്നം തന്നെയാണ് പക്ഷേ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് കൂടാരങ്ങളിൽ പാർക്കുകയാണ് കൂടാരവാസിയാണ് ഞാൻ ഞാനിവിടെ പരദേശിയാണ് വാസമാണ് ഇവിടെ ദൈവം എപ്പോൾ എന്നോട് പോകാൻ പറയുന്നുവോ അപ്പോൾ ഇറങ്ങിപ്പോകും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം ദൈവം ശില്പിയായി നിർമ്മിച്ചത് ഒരു നഗരം എൻ്റെ സഹോദരങ്ങളെ അതിനുവേണ്ടി അബ്രഹാം കാത്തിരിക്കുകയാണ് അബ്രഹാമിൻ്റെ ലക്ഷ്യം ഇവിടുത്തെ ഭൂപ്രദേശ ഭംഗിയല്ല ഇവിടുത്തെ സ്വത്തല്ല ഇവിടുത്തെ അഭ്യാസികളല്ല മുന്നൂറ്റി പതിനെട്ട് അഭ്യാസികളുണ്ട് അതൊന്നുമല്ല അബ്രഹാമിൻ്റെ വിലപ്പെട്ട സ്വത്ത് എന്താണ് ദൈവം അടിസ്ഥാനങ്ങളുള്ള ആ ഒരു നഗരം എനിക്ക് വേണ്ടി പഴിതിരിക്കുന്നു ദൈവശില്പിയായി നിർമ്മിച്ചതാണത് ദൈവം തന്നെയാണ് ആർക്കിടെക്റ്റ് ദൈവം തന്നെയാണ് ശില്പി ഒരു നഗരം ഒരിക്കലിളകാത്ത അടിസ്ഥാനം ഒരിക്കലിളകാത്ത പാറ എൻ്റെ ദൈവത്തിന് സ്തോത്രം എൻ്റെ സ്നേഹിതരെ ഒരിക്കലിളകാത്തൊരു പാറയിലാണ് നമുക്ക് പിടുത്തം കിട്ടിയിരിക്കുന്നത് ഒരിക്കലിളകാത്തൊരു പാറയിലാണ് നാലു വന്ന് നിൽക്കുന്നത് ഇവിടെയുള്ള പാറകളെല്ലാം ഇളകും ഇവിടെയുള്ള കൊമ്പുകളെല്ലാം ഒടിയും ദൈവത്തിന് സ്തോത്രം പക്ഷേ ഈശായിയുടെ കൊമ്പ് ഒടിഞ്ഞു പോവുകയില്ല ദാവീതിൻ്റെ കൊമ്പ് ഒടിഞ്ഞു പോകുകയില്ല ദാവീതിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമായവൻ അവൻ തളർന്നു വീഴുകയില്ല ദൈവജനമേ അവനിലാണ് നമ്മുടെ ഉറപ്പ് ക്രിസ്തുവിലാണ് നമ്മുടെ നമ്മുടെ വേരോടിയിരിക്കുന്നത് അവിടെയാണ് നാം ദൃഢമായി നമ്മെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ് വേരൂന്നിരിക്കുന്നത് അവിടെയാണ് നാം ദൃഢമായ ഒരു അടിസ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായൊരു നഗരത്തിനായി കാത്തിരുന്നു ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങൾ നോക്കി കണ്ടു അടുത്ത് ലോത്ത് അത് തെരഞ്ഞെടുത്തു മൂന്നാമത്തെ കാര്യം എന്താണ് ഉൽപ്പത്തി പുസ്തകം പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യവും പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യവും വായിക്കാം അബ്രാം കനാൻ ദേശത്ത് പാർത്തു ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്ത് വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു അബ്രഹാം കനാൻ ദേശത്ത് പാർത്തു അബ്രഹാം ദൈവം നിർദ്ദേശിച്ച സ്ഥലത്ത് പാർത്തു അബ്രഹാം ദൈവം നിർദ്ദേശം കൊടുത്തതായ സ്ഥലത്ത് കനാൻ ദേശത്ത് പാർത്തു ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു പിരിഞ്ഞു ലോത്ത് പിരിഞ്ഞു പോയിട്ട് ഒന്ന് നോക്കി രണ്ട് തിരഞ്ഞെടുത്തു മൂന്ന് പാർത്തു പടിപടിയായിട്ട് നീങ്ങുകയാണ് തിരഞ്ഞെടുത്തു അത് കഴിഞ്ഞു മൂന്നാമത്തെ കാര്യം പാർത്തു ലോത്ത് അവിടെ താമസിച്ചു അവിടെ ശരിക്കും കുറ്റി അബ്രഹാം എന്ത് ചെയ്തു കൂടാരങ്ങൾ പാർത്തു കൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുമായി വേണ്ടി കാത്തിരുന്നു ആ നഗരത്തിലേക്ക് യാത്ര ചെയ്യുകയാണ് ഞാൻ ഇതിവിടെ കൂടാരവാസിയാണ് ലോത്ത് അങ്ങനെയല്ല ലോത്ത് അവിടെ പാർത്തു ദൈവത്തിൻ്റെ സ്തോത്രം അനേകരിന്ന് അരുതാത്ത സ്ഥലങ്ങളിൽ പാർക്കുകയാണ് ഞാൻ സ്ഥലമെന്ന് പറഞ്ഞത് ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്തെ ആ പ്ലേസ് അതല്ല ഉദ്ദേശിച്ചത് സ്ഥലമെന്ന് പറഞ്ഞാൽ ചില പ്രത്യേക കാര്യങ്ങളിൽ അനേകർ ഇന്ന് തറ്റ് നിൽക്കുകയാണ് മാറുന്നില്ല മാറണമെന്നുണ്ട് വേണ്ട വേണ്ട എന്ന് ചിലപ്പോൾ അന്ധക്കരണ ഉദ്ദേശിക്കുന്നുണ്ട് മനസ്സാക്ഷി ഹേമിക്കുന്നുണ്ട് വേണ്ട വേണ്ട പക്ഷേ സാധിക്കുന്നില്ലെന്നാണ് പറയുന്നത് എനിക്ക് പറ്റുന്നില്ല എന്നാണ് പറയുന്നത് എനിക്ക് ജയിക്കാൻ പറ്റുന്നില്ല എനിക്കിത് വിടാൻ പറ്റുന്നില്ല ഞാൻ ഞാനെന്തു ചെയ്യും സ്നേഹിത നിന്നോട് പറയട്ടെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നീ വിഷമിക്കണ്ട എൻ്റെ ദൈവത്തിന് സ്തോത്രം നീ ആവശ്യക്കാരനാണെങ്കിൽ നിനക്ക് സാധിക്കുക തന്നെ ചെയ്യും എൻ്റെ ദൈവത്തിന് സ്തോത്രം മോളെ നീ ആവശ്യക്കാരിയാണെങ്കിൽ നിനക്ക് സാധിച്ചെടുക്കാൻ സാധിക്കും സംശയിക്കേണ്ട അത് നിനക്ക് കഴിയും കാരണം എന്തുകൊണ്ട് എനിക്ക് അസാധ്യമാണെങ്കിലും എനിക്ക് സാധ്യമാക്കി തരുന്ന ഒരുവൻ എൻ്റെ കൂടെയുണ്ട് ആ ഉറപ്പ് വരണം എന്നെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് എന്നെ വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല സ്തോത്രം എൻ്റെ സ്നേഹിതരെ വിളിച്ചിറക്കിയവൻ വിശ്വസ്തനാണ് വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാണ് നിങ്ങളെ വിളിച്ചിറക്കിയിട്ട് ഇനി നിനക്ക് തോന്നിയതുപോലെ വയ്ക്കുമോ എന്ന് പറഞ്ഞ് ഇനി ഞാൻ നിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് മാറിപ്പോകുന്നവനല്ല എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം വിളിച്ചിറക്കിയിട്ട് വഴിയിലിട്ടിട്ട് പോകാത്തവൻ അന്ത്യത്തോളം കൂടെ ഇരിക്കും ഒന്നേ വേണ്ടു മനസ്സറിഞ്ഞൊരു തിന്മയിലേക്ക് ഞാൻ ഇല്ല എന്നുള്ള നിർബന്ധമായ സാഠ്യബുദ്ധിയോടുകൂടി നീ ദൃഢമായ പ്രതിജ്ഞയിൽ നിന്നാൽ ദൈവം നിനക്കെന്നുള്ള ക്രമതരും നീ ആവശ്യക്കാരനാണെങ്കിൽ കർത്താവു നിന്നോടുകൂടി ഇരിക്കും ജയ ജീവിതം നിനക്ക് തരും ചിന്തകളുടെ മേൽ ജയം കിട്ടുന്നില്ല എൻ്റെ വിചാരങ്ങളുടെ മേൽ ജയം കിട്ടുന്നില്ല വികാരങ്ങളുടെ മേൽ ജയം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ഭാരപ്പെടുന്ന ആളുകളുണ്ട് യശീയാവിൻ്റെ പ്രവചനം ഒന്നാം അധ്യായത്തിൽ ദൈവംപുരം പറയുന്നുണ്ട് തല മുഴുവനും ദീനം ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു അടി തൊട്ട് മുടി വരൊരു സുഖവുമില്ല എന്താ ഈ തല മുഴുവൻ ദീനം ഹൃദയം മുഴുവൻ രോഗം തല മുഴുവൻ ദീനം എന്ന് പറഞ്ഞ ചിന്താമണ്ഡലം മുഴുവൻ അശുദ്ധിയാണ് ചിന്താമണ്ഡലം മുഴുവൻ ആത്മാവിൻ്റെ രോഗം ബാധിച്ചിരിക്കുകയാണ് അല്ലാതെ തലയെല്ലാം ചെരങ്ങും ചൊറിയുണ്ടെന്നല്ല പറഞ്ഞത് തല മുഴുവൻ ദീനം ഹൃദയം മുഴുവൻ രോഗം ഹൃദയത്തിലെ ആഗ്രഹങ്ങളിലും മോഹങ്ങളിലും വികാരങ്ങളിലും പാപം ചിന്തയിൽ പാപം വികാരത്തിൽ പാപം വിചാരത്തിലും വികാരത്തിലും പാപം തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു അടുത്ത വാക്യം ആടി തൊട്ട് മൂടി വരെ ഒരു സുഖവുമില്ല മനുഷ്യൻ്റെ അവസ്ഥയാണ് കർത്താവ് പറയുന്നത് ഋഷീയപ്രവാചകന് ആവിൽ കൂടി ദൈവം നമ്പുരാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി നിർത്തിക്കൊണ്ട് പറയുകയാണ് ആകാശമേ കേൾക്കുക ഭൂമിയെ ചെവിതരിക യഹോ അരളി ചെയ്യുന്നു ഞാൻ മക്കളെ പോറ്റി വളർത്തി അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു കാളാതൻ്റെ ഉടയവനെയും കഴുതാതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയേയും അറിയുന്നു എൻ്റെ ജനമോ അറിയുന്നില്ല ഇസ്രായേലോ ഗ്രഹിക്കുന്നതുമില്ല അയ്യോ പാപമുള്ള ജാതി അകൃത്യഭാരം ചുമക്കുന്ന ജനം ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി വഷളായി നടക്കുന്ന മക്കൾ അവർ യഹോവയെ ഉപേക്ഷിച്ചു ഇസ്രായേലിൻ്റെ പരിശുദ്ധനെ നിരസിച്ചു പിറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു ഇനി നിങ്ങൾ അടിച്ചിട്ടെന്ത് നിങ്ങൾ അധികം പിന്മാറുകയുള്ളൂ തല മുഴുവനും ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു ആടി തൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല മുറിവൻ ചതവും പഴുത്തവർണവും മാത്രമേ ഉള്ളൂ അവയെ ഞെക്കി കഴുകിയിട്ടില്ല വെച്ച് കെട്ടിയിട്ടില്ല എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ട് പോലുമില്ല ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നമ്മുടെ മുറിവുകൾ വെച്ച് കെട്ടിയോ ഗലയാതിൽ സുഗന്ധ തൈലമുണ്ട് അവിടെ സുഗന്ധക്കുഴമ്പുണ്ട് ഗലയാതിൽ വൈദ്യനല്ലയോ അവിടെ സ്വന്ത തൈലമില്ലയോ എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത് എന്ന് ഇരമ്യാവ് കരഞ്ഞു ദൈവത്തിന് സ്തോത്രം ഗലയാതിൽ വൈദ്യനല്ലയോ അവിടെ സ്വന്ത തൈലമില്ലയോ എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം കിട്ടേണ്ടതല്ലേ എൻ്റെ ജനത്തിൻ പുത്രിക്ക് രോഗശമനം വരാതിരിക്കുന്നതെന്ത് ദൈവജനമേ നിങ്ങൾക്ക് ആത്മാവിൻ രോഗങ്ങൾ മാറിക്കിട്ടണമോ തല മുഴുവനുള്ളതായി ദീനവും ഹൃദയം മുഴുവനുള്ളതായ രോഗവും വിചാരത്തിലും വികാരത്തിനുള്ളതായ പാപങ്ങൾ മാറിക്കിട്ടണമോ ദൈവത്തിന് സ്തോത്രം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ ജീവനുള്ള ക്രിസ്തുവിനോട് നിങ്ങൾ പറയൂ കർത്താവേ എനിക്കൊരു ജയ ജീവിതം വേണം എൻ്റെ യേശുവേ എനിക്കൊരു ജയജീവിതം തരണമേ ദൈവത്തിന് സ്തോത്രം എൻ്റെ യേശുവേ എനിക്കൊരു ജയ ജീവിതം തരണമേ പഠിക്കാൻ കോളേജിലേക്ക് ഹോസ്റ്റലിലേക്ക് പോയ ഒരു പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു മോളെ ഒരു കാര്യം ചെയ്യേ നമ്മുടെ ജയ ജീവിതം എന്നുള്ള പുസ്തകം ഒന്ന് കൂടെ കരുതിക്കോ അത് കൊണ്ടുപോയി വായിച്ചോ എന്ന് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് പഠിച്ച് മടുക്കുമ്പോൾ ഈ പുസ്തകം എടുത്ത് വായിക്കുക ജയ ജീവിതം വിശ്വാസ ജീവിതം എന്നുള്ള പുസ്തകവും കയ്യിലിരിക്കട്ടെ രണ്ട് പുസ്തകവും അവൾ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ജയജീവിതം വിശ്വാസ ജീവിതം കൂടെ കൂടെ വായിക്കണമെന്ന് ജയജീവിതം പുസ്തകം വായിക്കുന്നുണ്ട് നിങ്ങൾ പക്ഷേ ജീവിതം കിട്ടുന്നുണ്ടോ എൻ്റെ കർത്താവിന് സ്തോത്രം ജയ ജീവിതം പ്രാപിക്കണം എങ്ങനെ സാധിക്കും സാധിക്കുമോ ഈ ലോകത്ത് സാധിക്കുമോ പ്രിയപ്പെട്ടവരെ അനേകർക്ക് സാധിക്കുന്നില്ല എൻ്റെ കർത്താവേ എന്നാൽ ലോകത്തിൻ്റെ മുന്നിൽ ഒരു വെല്ലുവിളിയായി നീ എന്നെ നിർത്തണം ലോകത്തിൻ്റെ മുന്നിൽ ജയ ജീവിതം അനുഭവിക്കുന്ന ഒരു കർത്തൃദാസനായി നീ എന്നെ നിർത്തണം ലോകത്തിൻ്റെ മുന്നിൽ പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ കടുമപ്പെടാത്ത ഒരു ദൈവ വൈദ്യുലായി നീ എന്നെ നിർത്തണം സ്തോത്രം എന്നാൽ അവൻ ഞെക്കി കഴുകിത്തരും അവൻ വെച്ച് കെട്ടിത്തരും അവൻ പരുക്ക് മാറ്റിത്തരും സ്തോത്രം പിതാക്കന്മാർ പണ്ട് പാടിയില്ലേ ഒന്ന് പാടാൻ നോക്കണം എന്തുരിതോ ചുവേൽക്കും അതേ പോകുമ്പോഴിയുള്ളു പ്രിയപ്പെട്ടവരെ അതുമാത്രമേ മാർഗ്ഗമുള്ളൂ അവൻ്റെ പാതപ്പെടുത്തലേക്ക് നിങ്ങൾ വരിക നിങ്ങളുടെ തോൽവിയുടെ പാണ്ണക്കെട്ടും പേറിക്കൊണ്ട് വരിക ഹലോ നിങ്ങളുടെ പരാജയത്തിൻ്റെ വലിയ വലിയ ചുമടുകളും പേറിക്കൊണ്ട് നിങ്ങൾ വരിക അതെല്ലാം നാളെ നാഥായതുവരെയും പരാജയപ്പെട്ട ജീവിതം തോൽവി അടഞ്ഞ ജീവിതം പാവത്തിൻ്റെ മുന്നിൽ തോറ്റ് ഓടിപ്പോയ ജീവിതം കർത്താവെ പാവത്തിൻ്റെ മുന്നിൽ പരാജയപ്പെട്ട് എൻ്റെ കർത്താവെ സുല്ലു പറഞ്ഞ ജീവിതം സാധിക്കില്ല എന്നെക്കൊണ്ട് സാധ്യമല്ലെന്ന് പലപ്പോഴും നിരാശപ്പെട്ട ജീവിതം കർത്താവേ ഞാൻ ഈ നിസ്സഹാരമായ ആയുസ് ഇനിയുള്ള കാലം നല്ല വൈദ്യനായുള്ളവേ നിൻ്റെ കയ്യിലേക്ക് ഞാനിതാ തരികയാണ് എൻ്റെ ചിന്തകളുടെ മേൽ എനിക്ക് ജയം കിട്ടണം എൻ്റെ വിചാരങ്ങളുടെ എനിക്ക് ജയം കിട്ടണം എൻ്റെ വികാരങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം എൻ്റെ ആഗ്രഹങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം എൻ്റെ അവയവങ്ങളുടെ മേൽ എനിക്ക് ജയം കിട്ടണം എൻ്റെ ആന്തരാവയവങ്ങളുടെ എനിക്ക് ജയം കിട്ടണം എൻ്റെ ബാഹ്യാവങ്ങളുടെ മേൽ ജയം കിട്ടണം കർത്താവെ ജയ ജീവിതത്തിൻ്റെ സൗഖ്യം നീ എനിക്ക് തരണം നീ ജയം തരാനാണ് നീ പരാജിതനെ പോലെ കുരിശിൽ മരിച്ചത് ഞാൻ വിശ്വസിക്കുന്നു നല്ല വൈദ്യനായുള്ളവേ നിങ്ങൾ വരുന്നോൻ സുഖമേൽക്കും മൂനം ഞാൻ അത് വിശ്വസിച്ചുകൊണ്ട് രൂപാകു വരികയാണ് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ പാപത്തി എറപ്പോടോ വെറുപ്പോടെ ഉപേക്ഷിച്ചുകൊണ്ട് അഴുക്കായത് എന്തെല്ലാം നിങ്ങളുണ്ട് എന്ന് കണ്ടെത്തി ഏറ്റു പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാതപീഠത്തിൽ വന്ന് അഭയപ്പെട്ടാൽ ക്രിസ്തു നിങ്ങൾക്ക് ജയം തരുമെന്നുള്ളത് നിശ്ചയമാണ് നിശ്ചയമാണ് പ്രിയപ്പെട്ടവരെ നിശ്ചയമാണ് നിങ്ങൾക്ക് ജയശാലികളാകാം ജയവീരന്മാരാകാം നിങ്ങൾക്ക് ജേതാക്കളാകാം തലമുറയിലെ വെല്ലുവിളി ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ദീപസ്തംഭമായി നിങ്ങൾക്ക് ഉയർന്നു നിൽക്കാം നക്ഷത്ര ം പോലെ ശോഭിക്കാം ജീവനുള്ള ക്രിസ്തുവിന്റെ നക്ഷത്രങ്ങളായി നിങ്ങൾക്ക് തിളങ്ങാം ഈ ആത്മീയ നഭോ നോവീതിയിലെ സ്വഭാവമാനമായ നക്ഷത്രങ്ങളായി നിങ്ങൾക്ക് വിളങ്ങാം നിങ്ങൾക്ക് പ്രശോഭിക്കാം നിങ്ങൾക്ക് ദൈവത്തെ മഹത്വം കയറ്റാം അങ്ങനെ നിങ്ങൾക്ക് സ്തുതി ആരംഭിക്കാം സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞ് പോകാത്ത നല്ല ഉന്നതിയും സാധാരണ നേരവും ഇടപെടാതെ കയറ്റുവാൻ നിങ്ങൾ യോഗ്യരായിത്തീരും ഗലയാതിൽ വൈദ്യനുണ്ടല്ലോ അവിടെ സ്വതന്ത്ര തൈലുണ്ടല്ലോ എന്നെ ദിനത്തിന് പുത്രിക്ക് ഇനിയും രോഗശമനം വരാതിരിക്കേണ്ട ആവശ്യം ില്ല എൻ്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ സഹോദരങ്ങളെ കരുണയുള്ള കർത്താവ് കൃപയാൽ നമ്മെ പയ്യെ പയ്യെ പാപത്തിൽ നിന്ന് കരയറ്റാൻ അവൻ അധ്വാനിക്കുകയാണ് ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനം അല്ലേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനം ഞാൻ ചിലപ്പോഴില്ലായിരുന്നു ഓർക്കും കർത്താവ് ഓരോ ദിവസവും രൂപാന്തരപ്പെടുത്താൻ അത് പരിശുദ്ധാത്മാവ് അധ്വാനിക്കുന്നത് എങ്ങനെയെല്ലാം അവൻ അധ്വാനിക്കുന്നത് യാതനകളിൽ കൂടി പ്രശ്നങ്ങളിൽ കൂടി തെറ്റിദ്ധാരണകളിൽ കൂടി മനുഷ്യരുടെ തെറ്റായ കിംബന്തികളിൽ കൂടി കർത്താവ് ഏതെല്ലാം ഏതെല്ലാം എങ്ങനെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് സ്നേഹത്തിൻ്റെ അധ്വാനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് സ്നേഹത്തിൻ്റെ അധ്വാനമാണ് ജീവിതത്തിൽ രോഗം വരുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുന്നത് എല്ലാം ദൈവം അനുവദിക്കുന്നത് എന്തുകൊണ്ട് ദൈവം നമ്മെ രൂപാന്തരപ്പെടുത്തി തേച്ച് മിനുക്ക് രൂപാന്തരപ്പെടുത്തി നമ്മെ നല്ല മിനുസപ്പെടുത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ല തിളക്കമുള്ള വജ്രശോഭയുള്ള കല്ലുകളാക്കി മാറ്റാനുള്ള യത്നമാണ് പ്രിയപ്പെട്ടവരെ ഈ കല്ലിലേക്ക് നോക്കുമ്പോൾ ഇതാ ക്രിസ്തുവിന്റെ മുഖം പ്രതിബിബിക്കത്തക്കവണ്ണം നാം തേജസ്സുള്ളവരായി മാറുകയാണ് എങ്ങനെ സാധിക്കും എങ്ങനെ ഇങ്ങനെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധ്വാനിച്ചു കൊണ്ട് നമ്മുടെ അരികത്ത് നിൽക്കുകയാണ് അതാണ് ഓരോ പ്രാവശ്യവും നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരുമ്പോൾ നിങ്ങൾ കിട്ടുന്നത് ഓരോ പ്രാവശ്യവും ആത്മാവ് നിങ്ങൾക്ക് തരുന്നതാണ് ആത്മാവിൻ്റെ അധ്വാനം തീയിൽ ശോധന കഴിക്കുന്ന പൊന്നേക്കാൾ വിലയേറിയതാണ് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന അപ്പോൾ സെല്ലായ പത്ര ദിവസം അങ്ങനെ പറഞ്ഞു നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന തീയിൽ ഊതിക്കഴിച്ച പൊന്നിനേക്കാൾ വിലയേറിയതാണ് എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്നാണ് വീൻ കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുതാ സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഒളിവാക്കുന്നറിഞ്ഞ് നിങ്ങൾ കഷ്ടങ്ങളിലും പ്രശംസിച്ചുകൊള്ളു ഈ പ്രിയപ്പെട്ടവരെ അതാണ് ഇവിടെയാണ് രൂപാന്തരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അധ്വാനം പാവം ലോത്തിന് ലോകത്തിന്റെ മോദങ്ങളിലേക്ക് ഇറങ്ങിപ്പോവാനാണ് തോന്നിയത് അവൻ അവിടെ ചെന്ന് പാർത്തു ദൈവത്തിന് സ്തോത്രം നാലാമത്തെ കാര്യം എന്താണ് അവൻ അവിടെ പാർത്തു മാത്രമല്ല പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യവും പതിനാലാം അധ്യായം പന്ത്രണ്ട് വാക്യം വായിക്കാം ലോത്ത് ആ പ്രദേശത്തിലെ പട്ടണങ്ങളിൽ പാർത്തു പാർത്തു പട്ടണങ്ങളിൽ കൂടാരം നീക്കി നീക്കി അടിച്ചു ഒരിടത്ത് നല്ലോണം കാലു നിന്നിട്ട് പയ്യപ്പയ്യ കൂടാരം നീക്കി നീക്കി അടിക്കുകയാണ് അപ്പോൾ ലോത്തിനും പറയാം ഞാനും കൂടാരത്തിൽ തന്നെയാണ് വസിക്കുന്നത് അബ്രഹാം കൂടാരത്തിൽ വസിക്കുന്നു ഞാനും കൂടാരത്തിൽ വസിക്കുന്നു അബ്രഹാം കൂടാരെങ്കിൽ പാർത്തുകൊണ്ട് ഇങ്ങനെ ഏതോ ഒരു നഗരത്തിനായി കാത്തിരിക്കുന്നു പറയുന്നു ഞാനും അങ്ങനെ കാത്തിരിക്കുകയല്ലേ ഞാനും കാത്തിരിപ്പിലല്ലേ ദൈവ വൈദലേ എന്താണ് കാത്തിരിപ്പ് നിൻ്റെ കാത്തിരിപ്പ് ഇതിലാണ് നിൻ്റെ പ്രാർത്ഥനയെതിലാണ് നിൻ്റെ ലക്ഷ്യം എന്താണ് നിൻ്റെ ലാക്ക് എന്താണ് ലോത്ത് പ നീക്കി നീക്കി സ്വാതവും വരെ കൂടാരെ നീക്കി നീക്കി അടിച്ചു ദൈവദിന സ്തോത്രം സ്വതവും വരെ കൂടാരം നീക്കി നീക്കി അടിച്ചു സ്നേഹിത നീ അറിയുന്നില്ല നാ നശിക്കാൻ പോകുന്ന നാട്ടിലേക്ക് നീ കൂടുകാരം നീക്കി നീക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാശയോഗ്യമായ പ്രതലത്തിലേക്ക് നിൻ്റെ കൂടുകാരെ നീക്കി നീക്കി അടിച്ചുകൊണ്ടിരിക്കുകയാണ് നാശയോഗ്യമായ സാഹചര്യങ്ങളിലേക്ക് നീ നീങ്ങി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാര്യമല്ല നീ നാളെ ഒരു ദിവസം ഏറ്റവും ഹീനമായ അപകടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞെയെ നീ ഇപ്പോൾ അറിയുന്നില്ല അപകടത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് ഓരോ ചുവട്ടടിയും വയ്ക്കുന്നത് ഭീകരമായ പടുപുഴിയിലേക്കാണ് നീ അറിയുന്നില്ല മുളയെ നീ അറിയുന്നില്ല നിൻ്റെ ജീവിതത്തിൽ ഇന്നുള്ളതായ അനേകം അനേകം പാവങ്ങൾ നിനക്ക് വന്നിട്ടും ഒന്നും ഗവനിക്കാതെ പേടിക്കാനില്ല സാരമില്ല കൂട്ടായ്മയിൽ വന്നാൽ മതി എന്നൊക്കെ ധരിച്ച് നീ പോകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണെന്നറിയാമോ നീ അറിയാതെ അറിയാതെ നീയെ കൂടുകാരെ നീക്കി നീക്കി അടിച്ച് അത്യനർത്ഥത്തിലേക്ക് അത്യാഹിതത്തിലേക്ക് അത്യാപത്തിലേക്ക് ഏറ്റവും കഠോ വിപത്തിലേക്ക് നീ ലോത്ത് നീക്കി നീക്കി അടിച്ചു ഒന്ന് നോക്കി രണ്ട് തിരഞ്ഞെടുത്തു മൂന്ന് പാർത്തു നീക്കി നീക്കി അടിച്ചു അഞ്ചാമത്തെ കാര്യം എന്താണ് സ്തോത്രം ദൈവത്തിന്റെ അധ്യായം പതിനാലാമധ്യം അമ്പത്തിരണ്ടാംയം കൊണ്ട് വായിക്കാം അധ്യായം മധ്യാം അബ്രാമിന്റെ സഹോദര പാർത്തിരുന്ന ലോത്ത് ആ ലോത്ത് അവിടെ എന്തായി തീർന്നു പത്തൊൻപതാം അധ്യായം ഒന്നാം വാക്യം ആ രണ്ടു ദൂതന്മാർ വൈകുന്നേരത്തെ സോതോമിലെത്തി ലോത്ത് സോതോം പട്ടണവാതുക്കൽ ഇരിക്കണവാദക്കിൽ ഇരിക്കുന്ന ഒരു ചീഫ്റ്റനായി മാറി അവിടുത്തെ ഒരു ജനനേതാവായി മാറി ഇന്നത്തെ രീതിയിൽ പറഞ്ഞാൽ ഒരു ജനപ്രതിനിധിയായി മാറി എന്ന് വേണമെങ്കിൽ പറയാം നാട്ടുകാരുടെ എല്ലാം ഒരു മേലാളനായി മാറി ഗോപുരവാദിക്കലിരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം അവിടെ സോതോമിലെ ഒരു പ്രധാനിയായി മാറി ഒരു പ്രമാണിയായി മാറി ദൈവമക്കളോട് ഞാൻ പറയട്ടെ ലോകത്തിൻ്റെ പ്രമാണിത്വം വേണ്ട ലോകത്തിൻ്റെ ബഹുമതി വേണ്ട ലോകത്തിൻ്റെ സ്ഥാനമാനങ്ങൾ വേണ്ട ലോകത്തിൻ്റെ പ്രത്യേകമായ ആദരവുകൾ വേണ്ട പറയാൻ എളുപ്പമാണ് വേണ്ട വേണ്ട എന്ന് പറയാം പാടാൻ എളുപ്പമാണ് ലോ വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി നാം പാടില്ലേ വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി നാം പാടും പണ്ടൊരിക്കാൻ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ ഞാൻ അവിടെ വേദപുസ്തകം താഴെ വെച്ചിട്ട് ഞാനിരുന്ന് കരഞ്ഞു കർത്താവേ ഞാൻ പാടി വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതിയെന്ന് അങ്ങനെ പാടിയത് എനിക്കിപ്പോൾ അനുഭവം അല്ലല്ലോ കർത്താവേ ലോകത്തിലേക്ക് ആകർഷണമുണ്ടല്ലോ ലോകര് എന്നെ അപമാനിക്കുമ്പോൾ ദുഃഖം വരുന്നല്ലോ ആളുകൾ എന്നെ പരിഹസിക്കുമ്പോൾ വേദന വരുന്നല്ലോ വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി എന്ന് പറയുന്നതിന് അർത്ഥമില്ലല്ലോ കർത്താവേ ഞാനിപ്പോൾ വീണ്ടും സമർപ്പിക്കുന്നു കുരിശിൽ മരിച്ച രക്ഷകൻ്റെ പാതപീഠത്തിൽ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു ഹല ലോയ എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും തീരുമാനമെടുക്കാനുണ്ടോ വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ നീ മതി ലോകത്തിൽ ആശ്രയം ഏകയാശ്രയം യേശുമാത്രം അവനാണെൻ്റെ ആശ്രയമെന്ന് മാറായുണ്ട് ഈ മരുവിൽ എന്നാൽ അവൻ മാറമാറായേ മധുരമാക്കി തരുന്നവനാണ് ഇതെല്ലാം ഞാൻ പാടി പാടികർത്താവേ ഇതെനിക്ക് അനുഭവമാക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു നിങ്ങൾക്ക് വലതും തീരുമാനിക്കാൻ തോന്നുന്നുണ്ടോ ക്രൂശിലേറി പ്രാണൻ വിട്ടവൻ അവൻ നിങ്ങളുടെ അധികത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അവനിതാ നിങ്ങളുടെ നേരെ കരം നീട്ടുന്നുണ്ട് അവനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം അവൻ്റെ പാതപീഠത്തിൽ മുട്ടുമടക്കിക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ പറയാനുണ്ടെങ്കിൽ അവനോട് നിങ്ങൾക്ക് പറയാം എൻ്റെ കർത്താവേ എനിക്ക് മതി മതിയായി കർത്താവെ ലോകത്തിൻ്റെ ഇമ്പങ്ങളെല്ലാം പാപത്തിൻ്റെ സന്തോഷങ്ങളെല്ലാം എല്ലാം നരകത്തിൻ്റെ അഗ്നിയിലേക്ക് എന്നെ വലിച്ചുകൊണ്ട് പോകുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കി കർത്താവെ എനിക്ക് ഒന്ന് മതി എനിക്ക് യേശു മാനിക്കുന്ന യേശു സ്നേഹിക്കുന്ന യേശു പ്രസാദിക്കുന്ന എൻ്റെ യേശുവിന് ഹീതകരമായ ഒരു ജീവിതം നയിച്ചാൽ മതി വേറൊന്നും വേണ്ടേ വേണ്ട ഹാലൽ പോയ എൻ്റെ രക്ഷകൻ മാനിക്കുന്ന സ്വർഗം നിത്യതയിൽ നിത്യതയിലെ പോഴുന്ന ആ ജീവിതം മതി ഒരു ഭക്തി ജീവിതം മതി ഒരു വിശുദ്ധ ജീവിതം മതി യേശു വസിക്കുന്ന ഒരു ജീവിതം മതി ക്രൂസിൽ മരിച്ചവനെ ക്രൂസിലല്ല നീ തല നീ എൻ്റെ മാറിലാണ് തലയക്കേണ്ടത് എൻ്റെ ഹൃദയത്തിലാണ് നീ വാഴേണ്ടത് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ഇപ്പോൾ തന്നെ നീ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ പരാജയപ്പെട്ട എൻ്റെ ജീവിതത്തിലേക്ക് ജയശാലി ഭാര്യയായി നീ എഴുന്നള്ളി വന്ന് നീ അവിടെ അധിവസിക്കണമേ നീ അവിടെ ഭരിക്കണമേ നീ എന്നെ നിയന്ത്രിക്കണമേ എന്നെ നയിക്കണമേ എന്നെ നടത്തണമേ ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ നിങ്ങളെ തന്നെ സമർപ്പിപ്പീൻ യേശുവിനോട് വാക്ക് പറയുവീൻ യേശുവേ ലോക ഇമ്പം വേണ്ട യേശുവിൻ്റെ സ്നേഹം മതി യേശുവേ ലോകപ്രതാപം വേണ്ട യേശുവിൻ്റെ സ്നേഹം മതി യേശുവേ നീ മാത്രം നീ മാത്രം മതിയായ യേശുവേ നീ മാത്രം മതി യേശുവിനോട് വാക്ക് പറയുവീൻ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവീൻ കുരിശ് നിങ്ങൾ വിനയത്തോടെ പുഞ്ചിരിയോടെ ഏറ്റ് നിങ്ങൾ കുരി ും പിന്നാലെ പോകുവാൻ ഇന്ന് നിങ്ങൾ സമർപ്പിക്കുവീൻ നിങ്ങളെ തന്നെ ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവെ നല്ല സമയത്തിനായി സ്തോത്രം തിരുവചനങ്ങൾക്കായി സ്തോത്രം ജീവന്റെ സ്നേഹത്തിന്റെ സന്ദേശത്തിനായി സ്തോത്രം കർത്താവെ നിന്റെ മക്കളെ അവിടെ അനുഗ്രഹിക്കുന്നതിനായി സ്ത്രോത്രം രോഗികളെ സൗഖ്യമാക്കുന്നതിനായി സ്ത്രോത്രം കർത്താവെ ബന്ധനത്തിലിരിക്കുന്നവരെ വിടുവിക്കുന്നതിനായി സ്തോത്രം എന്റെ നാഥ ം അടഞ്ഞുപോയവർക്ക് സ്തുതിർന്നു കൊടുക്കുന്നതിനായി സ്തോത്രം എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ പെരുനാമം വഹുത്വപ്പെടുത്തണമേ യേശു രാജകീയ നാമത്തിൽ തന്നെ ആമി ആടിയുലയുന്ന ജീവിത പടകിൽ ഭയചകിതനായി തളർന്നിരിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഭയം ഭാരം രോഗം വിയോഗം അസ്വസ്ഥതകളുടെ നീർച്ചുഴിയിൽ വലഞ്ഞിരിക്കുകയാണോ നിങ്ങൾ ഭയപ്പെടേണ്ട കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുവാൻ യേശുക്രിസ്തു ജീവിക്കുന്നു വരൂ യേശുക്രിസ്തുവിന്റെ തിരുവചനം കേൾക്കുവാൻ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിന്റെ രാജ്യാന്തര സുവിശേഷ മഹായോഗം കോലഞ്ചേരി ഞാറ്റിങ്കാലായിൽ ഹിൽ ടോപ്പ് ഡിസംബർ മുതൽ മുപ്പത്തിയൊന്ന് വരെ നിങ്ങളും വരിക നിങ്ങൾ സ്നേഹിക്കുന്നവരെയും ക്ഷണിക്കുക